June 14, 2022 നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും നേവി എയർഫോഴ്സ് എന്നിവയുടെ ചീഫ് മിനിസ്റ്ററും കൂടി അഗ്നിപഥ് എന്നൊരു സ്കീം അനൗൺസ് ചെയ്യുകയുണ്ടായി. ഇപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ യൂത്തന്മാരെ ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ അവരെ അതിലേക്ക് എടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് പോലെ കഴിഞ്ഞ 2-3 ആഴ്ചകളായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വൻ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും ട്രെയിനുകൾ നിന്ന് കത്തുന്നു, ഗവൺമെന്റ് പ്രോപ്പർട്ടികൾ നശിപ്പിക്കുന്നു, പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആളിക്കത്തുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് അഗ്നിപഥ് സ്കീം ഇത്രയും അധികം കോൺട്രവേഴ്ഷ്യലായി മാറിയത്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് അഗ്നിപഥ് എന്നൊരു സ്കീം മുന്നോട്ട് വെച്ചത്, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതിനെ ഭയക്കുന്നതും അതിനെതിരെ വൻ പ്രതിഷേധം ഉയർത്തുന്നതും, അഗ്നിപഥ് എന്ന സ്കീമിന്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാം, ഡിസ്അഡ്വാൻറ്റേജസ് എന്തെല്ലാം, ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആർമ്ഡ് ഫോഴ്സിനെ അവർ അഗ്നിപഥ് സ്കീമിൽ ഉൾപ്പെടുത്തിയത്, അതുകൊണ്ട് എന്താണ് ഇന്ത്യക്കും ഇന്ത്യൻ ഗവൺമെന്റിനുമുള്ള നേട്ടം, ഇതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ചാർട്ടിലാണുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇതിൽ 2 കോളങ്ങളുണ്ട്. 1-ാമത്തെ ഡിഫൻസ് പെൻഷനും 2-ാമത്തെ ക്യാപിറ്റൽ ഔട്ട്ലേയും. ഇത് ക്യാപിറ്റൽ ഔട്ട്ലേ വെച്ചാണ് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള വെപ്പൻസ്, എയർക്രാഫ്റ്റ്, വാർഷിപ്പ്, പിന്നെ മറ്റുള്ള മിലിറ്ററി ഹാർഡ്വെയറുകളും അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെന്റ്സ് വാങ്ങുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തും സുരക്ഷതയും കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ഗവൺമെന്റ് പെൻഷന് വേണ്ടിയും ക്യാപിറ്റൽ ഔട്ട്ലേക്ക് വേണ്ടിയും ചെലവാക്കുന്നതിൽ നിന്നും 2009-2014 കാലയളവിൽ പണം ചെലവാക്കിയിട്ടുള്ളത് പെൻഷന് കുറവും ക്യാപിറ്റൽ ഔട്ട്ലേക്ക് വളരെ കൂടുതലുമായിരുന്നു. എന്ന് വെച്ചാൽ പെൻഷൻ തുകയേക്കാളും 70% കൂടുതൽ. പിന്നെയുള്ള കണക്കുകൾ നോക്കിയാൽ വ്യക്തമാകുന്നത് അതിനുശേഷമുള്ള വർഷങ്ങളിൽ പെൻഷനു വേണ്ടി ചെലവഴിക്കുന്ന തുകയും ക്യാപിറ്റൽ ഔട്ട്ലേക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയും തമ്മിൽ ചെറിയ വ്യത്യാസമാണുള്ളത്. ചോദ്യം എന്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് 2014 ശേഷം പെൻഷൻ തുക ഇത്രയും അധികം ഉയർന്നത്? ഇതിന് കാരണമായത് മറ്റൊരു സ്കീമാണ്, 1 റാങ്ക് 1 പെൻഷൻ എന്നൊരു സ്കീം. ഇതെന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു ഇന്ത്യൻ ആർമി ഓഫീസർ ആയിരുന്നെങ്കിൽ നിങ്ങൾ 15 വർഷത്തിന് ശേഷം 2014 റിട്ടയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷനും, ഇതേപോലെ 10-ോ 15-ോ വർഷം വർക്ക് ചെയ്ത് 2020 റിട്ടയർ ചെയ്യുന്ന നിങ്ങൾ അതേ റാങ്കുള്ള മറ്റൊരു ഓഫീസർക്ക് കിട്ടുന്ന പെൻഷൻ തുല്യമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർമി ഓഫീസർമാരുടെ ശമ്പളം വർഷം തോറും കൂടിക്കൊണ്ടേയിരിക്കും, അതുപോലെ അവരുടെ പെൻഷനും. ഇതുകൊണ്ടൊക്കെയുള്ള ഒരു ഇമ്പാക്ട് നിങ്ങൾ ഈ ഗ്രാഫിൽ നോക്കിയാൽ കാണാം. 2016-17 തൊട്ട് 2019-20 കാലയളവിൽ നമ്മുടെ ഗവൺമെന്റ് ഏറ്റവും അധികം തുക ചിലവഴിച്ചത് ഡിഫൻസ് പെൻഷനിലാണ്. ഇത് നമ്മുടെ ക്യാപിറ്റൽ ഔട്ട്ലേ കാര്യമായി ബാധിക്കും, അതിലൂടെ നമ്മുടെ രാജ്യത്തെയും. കാരണം ഈ ട്രെൻഡ് തുടർന്നു കഴിഞ്ഞാൽ ഒരു 10-ോ 15-ോ വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വളരെ വലിയ തുക ഇതിനുവേണ്ടി മാത്രം ചിലവഴിക്കേണ്ടതായി വരും. ഇതിനെ ചെറുക്കാൻ വേണ്ടിയും ഇതിലൂടെ കിട്ടുന്ന പണം നമ്മുടെ ആർമിക്ക് വേണ്ടിയുള്ള ലേറ്റസ്റ്റ് വെപ്പൻസ്, ലേറ്റസ്റ്റ് വെഹിക്കിൾസ്, ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് എന്നിവ വാങ്ങുവാൻ വേണ്ടി ഉപയോഗിക്കുമെന്നതാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുപരി നമ്മുടെ ആർമി ചീഫ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അഗ്നിപഥ് സ്കീം നടപ്പാക്കി കഴിഞ്ഞാൽ കുറച്ചു വർഷത്തിനുള്ളിൽ ആർമിപ്പെട്ട ആൾക്കാരുടെ ആവറേജ് പ്രായം എന്നത് 32-ൽ നിന്നും 26 വയസ്സ് എന്നത് ലഭിച്ചിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് അഗ്നിപഥ് എന്ന സ്കീം മുന്നോട്ട് വെച്ചത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞുവെങ്കിൽ നമുക്ക് എന്താണ് അഗ്നിപഥ് സ്കീം എന്നതും എന്താണ് അതിന്റെ ബെനഫിറ്റ്സ് എന്നതും നോക്കാം. ഈ സ്കീമിനടിയിൽ നമുക്ക് നോക്കിയാൽ കാണാം 46,000 വരുന്ന ഇന്ത്യയിലെ ചെറുപ്പക്കാർ, അത് 17-21 വയസ്സ് വരെ ഉള്ളവർ 3 ബാച്ചുകളാക്കി തിരിക്കും, അതായത് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. ഈ അഗ്നി പോരാളികൾ 15 വർഷത്തിന് പകരം 4 വർഷമായിരിക്കും അവരുടെ സർവീസ് നടത്തുക. 6 മാസത്തെ ട്രെയിനിങ് കൂടി ഉൾപ്പെടുത്തിയതാണ് ഈ 4 വർഷം. അതിനോടൊപ്പം ഇവർ ആദ്യ വർഷങ്ങളിൽ 30,000 രൂപ വെച്ചും പിന്നീട് അത് 33,000 രൂപയായും 36,500 രൂപയായും അവസാന വർഷം 40,000 രൂപ വീതം ലഭിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഓരോ വർഷവും 10% സാലറിയിൽ വർധനവ്, ഇങ്ങനെ 4 വർഷം. അതിനുപരി ഇത് കൂടാതെ അവരുടെ സാലറിയിൽ നിന്ന് 30% എല്ലാ മാസവും സേവാനിധി കോർപ്പസിലേക്ക് ഡിഡക്ട് ചെയ്യപ്പെടും. അങ്ങനെ ഒടുവിൽ അവരുടെ സർവീസിന് ശേഷം, എന്ന് വെച്ചാൽ 4 വർഷത്തിന് ശേഷം, ഇതിന് സമ്മാനമായൊരു തുക അവർ അതിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യും. എന്ന് വെച്ചാൽ
അവർ ഈ 4 വർഷത്തെ സർവീസ് എല്ലാം പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴേക്കും 11.77 ലക്ഷം എല്ലാ അഗ്നിവീരന്മാർക്കും ലഭിക്കും. ഈ എമൗണ്ട് ടാക്സ് ഇല്ലാത്ത തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചില്ലി കാശ് ഗവൺമെന്റ് എടുക്കുകയില്ല. ഇതിൽ തന്നെ 25% പട്ടാളക്കാരെ അവിടെ തന്നെ ഇന്ത്യ റീട്ടെയിൻ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള 75% ആളുകളായിരിക്കും അവർ ഒഴിവാക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് പെൻഷൻ തുക എന്ന ഭാരം ഇറക്കി വെക്കാൻ നോക്കുന്നത്. ഇനി ഇപ്പോഴത്തെ ചോദ്യം, എത്രത്തോളം രൂപയായിരിക്കും ഈ സ്കീമിലൂടെ സേവ് ചെയ്യാൻ പോകുന്നത് എന്ന്. ഇതിന് ഗവൺമെന്റ് കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു പ്രമുഖ പത്രം റിപ്പോർട്ട് ചെയ്തത് ഒരു ജവാനിൽ നിന്നും ഏകദേശം 10-15 കോടിയോളം രൂപയെങ്കിലും ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. എന്ന് വെച്ചാൽ 1000 ജവാന്മാരെ ഈ മുഖേന എടുത്താൽ ഏകദേശം 11,000 കോടി ഗവൺമെന്റിന് ലാഭം. ഈ വരുന്ന തുക കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള മിലിറ്ററി ഉപകരണങ്ങൾ വാങ്ങാം, അതിലൂടെ നമ്മുടെ രാജ്യത്തിനെ ശക്തിപ്പെടുത്താം. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ അല്ലേ? പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇതിൽ ഇതിനെതിരെ ഇത്രയും വലിയ പ്രതിഷേധം? പ്രതിപക്ഷ പാർട്ടികളും പണം കൊടുത്ത് പ്രതിഷേധിക്കുന്നവരൊക്കെ ഒഴിച്ചാൽ 3 സെൻസിബിൾ ആയിട്ടുള്ള റീസൺ ഉണ്ട് അഗ്നിപാത് സ്കീമിനെതിരെ എതിർക്കാൻ. അതിലെ ആദ്യത്തെ ആർഗ്യുമെന്റ് എന്തെന്ന് വെച്ചാൽ, 4 വർഷം സർവീസ് നടത്തുന്ന ജവാന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് MPമാർക്കും മറ്റു ഗവൺമെന്റ് ഓഫീസേഴ്സിനും ഇതുപോലെയുള്ള സ്കീമുകൾ കൊടുക്കാത്തത്? കൂടാതെ 5 വർഷം സേവിക്കുന്ന MPമാർക്ക് വരെ നമ്മുടെ നാട്ടിൽ പെൻഷൻ അനുവദിക്കുന്നുണ്ട്. രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, MP ആയിട്ടുള്ള ശ്രീരേഖയും അതുപോലുള്ള മറ്റു പണക്കാരായ നടന്മാരും പെൻഷൻ വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരുടെ പെൻഷൻ ഗവൺമെന്റ് കട്ട് ചെയ്യാത്തത്? 2nd ആർഗ്യുമെന്റ്, ആംഡ് ഫോഴ്സിലേക്കുള്ള ടെമ്പററി ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഇന്ത്യയിലെ ജനങ്ങൾ അവസാനം ആഗ്രഹിക്കുന്ന ഒരു ജോലിയായിരിക്കും. കാരണം ഒരു ബിൽഡിങ്ങിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്തുക പോലീസോ മറ്റു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ആയിരിക്കില്ല. എക്സ്ട്രീം ടെമ്പറേച്ചറിൽ നമ്മുടെ ബോർഡർ കാക്കുന്ന ഉണ്ടകൾ തന്റെ മുന്നിലൂടെ തുരതുരാൻ കടന്നു പോകുന്ന, ജീവിതത്തെ ഭയക്കാതെ രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെക്കുന്ന ആംഡ് ഫോഴ്സ് ആയിരുന്നു അവിടെ എത്തിച്ചേരുക. അപ്പൊ ഇവിടുത്തെ ചോദ്യം, ആരെങ്കിലും ഇതുപോലെ ടെമ്പററി ആയിട്ടുള്ള റിസ്ക് ഉള്ള ഇത്തരം ജോലികൾ, അത് പെൻഷൻ ഇല്ലാതെ ഈ ഇന്നിക്വാലിറ്റിയും സഹിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നതാണ്. ഇതിന്റെ ബാക്കിയാണ് 3rd ചോദ്യവും. ഇങ്ങനെ ജവാന്മാർ 4 വർഷത്തെ സർവീസിന് ശേഷം പെൻഷനും ഒരു ഗ്യാരണ്ടി ജോബും ഇല്ലാതെ തിരിച്ചു വന്നാൽ അവർ നാട്ടിലെത്തിയിട്ട് എന്തു ചെയ്യും? നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.